മത്തിക്ക് ഫാൻസ് കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ മത്തിയുടെ വില കേട്ടാൽ കണ്ണു തള്ളും. മലയാളികളുടെ തീന്മേശയിൽ ഇനി മത്തി വിളമ്പുന്നതും ആഡംബരത്തിന്റെ പര്യായമായി മാറുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ നെറ്റിചുളിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഇഷ്ടവിഭവത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മത്തിയുടെ വില അനിയന്ത്രിതമായി കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. ഏറ്റവും ഒടുവിൽ 1 കിലോ മത്തിക്ക് 400 രൂപ കടന്ന് കുതിക്കുകയാണ്. ഇനി മലയാളിക്ക് മത്തി കൂട്ടി ഒരു ഊണ് കഴിക്കാൻ 1 കിലോ കോഴിയിറച്ചിക്ക് ചിലവാകുന്നതിലും അധികം തുക വേണ്ടിവരും. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് സ്ഥിതി. തിരുവനന്തപുരം വിഴിഞ്ഞത്തും വടകര ചോമ്പോൽ ഹാർബറിലും മത്തി സൂപ്പർ സ്റ്റാർ പരിവേഷത്തോടെയാണ് വിലസുന്നത്. വില അത്രയ്ക്കുണ്ട് താനും. ഇത്തവണ ട്രോളിംഗ് നിരോധനത്തിനൊപ്പം മറ്റ് ചില കാരണങ്ങൾ കൂടി മത്തിയുടെ വില ഉയർത്താൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലം കേരളത്തിലെ മത്സ്യലഭ്യത കുറഞ്ഞതും വലിയ തിരിച്ചടിയായി. ഇതോടെയാണ് സമാനതകളില്ലാത്ത വിധം ഉയരങ്ങളിലേക്ക് മത്തി വില കുതിച്ചുയരുന്നത്. മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് യന്ത്ര ബോട്ടുകൾ മൂലമുണ്ടാവുന്ന ഭീഷണി തടയാൻ ഏർപ്പെടുത്തിയ ട്രോളിംഗ് നിരോധനവും വില ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിൽ ചെറുവള്ളങ്ങളും മറ്റ് ബോട്ടുകളും മാത്രമാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലഭ്യതയിലെ പരിമിതി വിലയെ സാരമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി 52 ദിവസത്തോളമായിരുന്നു കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് തീരദേശ സംസ്ഥാനങ്ങളിൽ ഇത് 60 ദിവസമാണ്. എന്നിട്ടും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. കൂടുതലും യന്ത്രവൽകൃത ബോട്ടുകൾ സ്വന്തമായുള്ളവരും അതിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരുമാണ് ട്രോളിംഗ് നിരോധനത്തെ എതിർക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ആശങ്കപ്പെടേണ്ട ചില വസ്തുക്കളും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മുൻവർഷങ്ങളിൽ ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും നേട്ടമുണ്ടാകുന്ന നാളുകളായിരുന്നു. ധാരാളമായി മത്സ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി അതൊക്കെ മാറി മറിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവർക്ക് ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവ് വലിയ തോതിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. അമിതമായ ചൂടും മത്സ്യങ്ങളെ അകറ്റുന്ന ഘടകമാണെന്ന് മേഖലയിൽ പരിചയ സമ്പത്തുള്ളവർ പറയുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കപ്പെട്ട മത്സ്യം മത്തിയാണ്. ഇതിനു പുറമെ നത്തോലി, അയല തുടങ്ങിയ മീനുകളെയും ഇത് സാരമായി ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. കടലിൽ ഇപ്പോൾ മീനുകൾക്ക് വളരെ ആവശ്യമായ അനുകൂല സാഹചര്യമില്ല എന്നതാണ് മറ്റൊരു പ്രശ്നമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കനത്ത ചൂട് തന്നെയാണ് പ്രധാന ഭീഷണി. ഇതോടെ വളർച്ച മുരടിക്കുകയാണ് മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ റിപ്പോർട്ട്. ഈ ചെറിയ മത്തി തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ കോഴിത്തീറ്റ നിർമ്മിക്കാനായി കയറ്റി അയക്കുകയാണ് പതിവ്. മത്സ്യലഭ്യതയിലെ കുറവാണ് കേരളം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി. 2012 ആകെ 8.32 ലക്ഷം ടൺ മത്സ്യമാണ് ഇവിടെ ലഭിച്ചത്. ഇതിൽ 3.92 ലക്ഷം ടൺ മത്തിയായിരുന്നു എന്നതാണ് പ്രത്യേകത. എന്നാൽ 2021 കേരളത്തിൽ ലഭിച്ച മത്തി 3,297 ടൺ മാത്രമായിരുന്നു മത്തിയുടെ ഉൽപാദനം. അടുത്ത വർഷം കാര്യങ്ങൾ ഒരൽപ്പം മെച്ചപ്പെട്ടെങ്കിലും 2 വർഷങ്ങൾക്ക് ഇപ്പുറം 2024 സ്ഥിതി ഗുരുതരം ആവുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം സംസ്ഥാനത്ത് പച്ചക്കറികൾക്കും മത്സ്യമാംസാദികൾക്കും വില കുത്തനെ വർദ്ധിക്കുന്നു. ഇതിനൊപ്പം അരിയുടെ വിലയും വർദ്ധിച്ചതോടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായി പാടുപെടേണ്ട അവസ്ഥയാണ്. ഓരോന്നിനും കിലോയ്ക്ക് 25 രൂപ വരെയാണ് കൂടിയിരിക്കുന്നത്. മാത്രമല്ല പല പച്ചക്കറികളും എത്ര വില കൊടുത്താലും കിട്ടാനില്ലാത്ത അവസ്ഥയുമുണ്ട്. മഴ കുറവായതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിലേക്കുള്ള ഇറക്കുമതിയും കുത്തനെ കുറഞ്ഞു. ഇറക്കുമതിയിൽ 60% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടെ പല പച്ചക്കറികൾക്കും ഒറ്റയടിക്ക് 30 രൂപയോളമാണ് വില വർധന ഉണ്ടായത്. തക്കാളി കിലോയ്ക്ക് 75 വില, വഴുതനയ്ക്ക് 50 രൂപയാണ്, വള്ളിപ്പയറിന് കിലോയ്ക്ക് 100 കഴിഞ്ഞു, പച്ചമുളകിന് കിലോയ്ക്ക് 150 രൂപ കഴിഞ്ഞു, 45 രൂപയാണ് സവാളയ്ക്ക് വില, ചെറിയ ഉള്ളിക്ക് 75, ഉരുളക്കിഴങ്ങിന് കിലോയ്ക്ക് 45. ഇതോടെ പച്ചക്കറി വിഭവങ്ങൾ മാത്രം കഴിക്കുന്നവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.